നമസ്കാരം. മലയാളത്തിന് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ എന്താണ് ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത് എല്ലാതരം മത്സര പരീക്ഷകൾക്കും, അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷ എന്നല്ല ഏതൊരു മത്സര പരീക്ഷ എടുക്കുകയാണെങ്കിലും മുൻവർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അതേ സീരിയസ്നെസ്സോട് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ പഠനത്തിൽ നിങ്ങൾ മുഴുകി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു ഒന്നോ രണ്ടോ ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചോദ്യ പേപ്പറുകൾ റെഫർ ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്. നമുക്ക് ഒരുപാട് ചോദ്യ പേപ്പറുകൾ എവിടെ കിട്ടും, ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളെ പോലെ തന്നെ സാമ്പിളായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ പല പല റിസോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ പല പല വെബ്സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഫ്രീ ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ്സുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ടാകും, ഈ പറഞ്ഞതുപോലെ മുൻവർഷ ചോദ്യങ്ങളുടെ വിശകലനം കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഒരു യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വിഷയങ്ങൾ തിരിച്ചിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ മലയാളത്തിൻ്റെ അതുപോലെ തന്നെ ഒരുപാടെണ്ണുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുക, നമുക്കിപ്പോൾ ക്ലാസ്സിൽ മുഴുവൻ പ്രീവിയസ് ഇയറും എന്താ ചെയ്യാൻ പറ്റില്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ കുറേ ഏറെക്കുറെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി അതിൽ നിന്ന് ഏറ്റവും ടഫായത്, അതായത് നമുക്ക് മനസ്സിലാവുമല്ലോ ചോദ്യങ്ങൾ കാണുമ്പോൾ എന്താണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഞാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുറേ ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് എളുപ്പമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചാലും പഠിച്ചാലും നിങ്ങൾ വേഗം മനസ്സിലാവും. അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. കാട് കയറുക എന്ന ശൈലി ഏറ്റവും ഉചിതമായി ചേർത്തിരിക്കുന്ന വാക്യം ഇത്. ഓപ്ഷൻ എ, നാട്ടിൽ നിന്നും കാട് കയറിയ ആനക്കുട്ടി പിന്നെ തിരികെ വന്നിട്ടില്ല. ബി, ചർച്ചയ്ക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട അവതാരകൻ നിയന്ത്രിച്ചു. ഓപ്ഷൻ സി, മാൻവേട്ടക്കായി കാട് കയറിയവരെ വനപാലകർ വിരട്ടിയോടിച്ചു. ഓപ്ഷൻ ഡി, കാട്ടിൽ കയറണമെങ്കിൽ അധികൃതരുടെ അനുമതി വേണം. അപ്പോൾ നമ്മൾ എന്താണ് ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശൈലി എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ, നമ്മൾ സ്റ്റൈൽ എന്ന് പറയില്ലേ എന്താ പറയുക ഇംഗ്ലീഷിൽ, അതാണ് എന്ത് ശരിക്കും മലയാളത്തിൽ ശൈലി. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് അയാളുടെ ഒരു ശൈലിയാണ് അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് അയാളുടെ ഒരു രീതി അങ്ങനെയാണെന്ന് പറയും. ശരിക്കും രീതി ശൈലിയൊക്കെ ഏറെക്കുറെ ഒരേ പോലെ തന്നെയാണ്. പണ്ട് കാലത്തുള്ള ആളുകൾ രീതി എന്നുള്ളതിനെ, അതായത് നമ്മുടെ ഈ രീതി കേട്ടോ, രീതി എന്നതിനെ തന്നെയാണ് എന്തിനു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശൈലി എന്നുള്ളതിനോട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശൈലി തന്നെയാണ്. നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരാളുടെ പ്രത്യേകത ശൈലി എന്ന് പറയുന്നത്, അതായത് ഒരു രീതി എന്നുള്ളതിനെയാണ് നമ്മളത് പറയുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ആന മരിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, ആന മരിച്ചു നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മൾ എന്താ പറയുക, ആന ചരിഞ്ഞു, ആട് ചത്തു, ആട് ചാവുക ചെയ്യുക അല്ലേ. ആട് മരിച്ചു എന്ന് ആട് ചരിഞ്ഞു എന്നൊന്നും ആരും പറയില്ല. ആന ചരിഞ്ഞു, ആട് ചത്തു. ഇപ്പം മനുഷ്യന്മാർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അന്തരിച്ചു എന്നോ മരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഈ രാജകുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വിട വാങ്ങി എന്താ പറയുക, നാട് നീങ്ങിന്നോ തീപ്പെട്ടു എന്നോ അങ്ങനെ എന്തെല്ലാം അല്ല പറയല്ലോ നമ്മൾ, അങ്ങനെ നാട് നീങ്ങി തീപ്പെട്ടു എന്നൊക്കെയാണ് അതിന് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത തരം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നിനും ഓരോന്ന് ആയിട്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ശൈലി എന്ന് പറയുക. മലയാളത്തിൽ അത്തരത്തിൽ ഒരുപാട് ശൈലികളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കാട് കയറുക എന്ന ശൈലി, അപ്പോൾ കാട് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ട് വരുന്ന ഉചിതമായിട്ടൊരു വാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചർച്ചയ്ക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട അവതാരകൻ നിയന്ത്രിച്ചു. അപ്പോൾ ബാക്കിയുള്ള സെൻറ്റൻസ് മുഴുവൻ തെറ്റാണ് എന്നല്ല, മറ്റുള്ള സെൻറ്റൻസിൽ എന്താണ് ഓപ്ഷൻ ഒന്നാമത്തേത്, നാട്ടിൽ നിന്ന് കാട് കയറിയ ആനക്കുട്ടി പിന്നീട് തിരികെ വന്നില്ല. അത് നാട്ടിൽ നിന്ന് കാട് കയറി, അത് കാടിൻ്റെ മേലൊക്കെ കയറിപ്പോയൊരു ആനക്കുട്ടി തിരികെ വന്നില്ല എന്നല്ല വാക്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാട് കയറുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ പറയേണ്ടതിനേക്കാൾ കൂടുതൽ പറയുക എന്നുള്ളതിനൊക്കെയാണ് എന്ത് കാട് കയറുക. നമ്മൾ ചിന്തിച്ച് കാട് കയറുക പറഞ്ഞ്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാട് കയറി ഒരുപാട് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതതിൻ്റേതായിട്ടുള്ള മിതമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാട് കയറുക എന്നുള്ള രീതിയിൽ എന്താണ് ആ ഒരു, അതായത് അനാവശ്യമായിട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ചർച്ചയ്ക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട അവതാരകൾ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് മാൻവേട്ടക്കായി കാട് കയറിയവരെ വനപാലകർ വിരട്ടി ഓടിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
അത് ശരിയാണ് ആ സെന്റൻസ്. അതുപോലെ തന്നെ കാട്ടിൽ കയറണമെങ്കിൽ അധികൃതരുടെ അനുമതി വേണം, അതും ശരിയാണ്, ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ കാട് കയറുക എന്ന ശൈലിക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി കുറച്ച് ശൈലികൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ശൈലികൾ, ശൈലികളൊക്കെ നോക്കുക. ജസ്റ്റ് ഇത് ഒരുപാടെണ്ണം ഉണ്ട്, ഇതിൽ കുറച്ച് അധികം നമുക്ക് അറിയുന്നതായിരിക്കും. ഒന്നാമത്തെ ആലത്തൂർക്കാക്ക, ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടും? പല വെബ്സൈറ്റുകളിലും മറ്റും കിട്ടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കിട്ടും, ഗൈഡുകൾ എന്നൊക്കെ കിട്ടും. ഞാൻ ശൈലികൾ പറഞ്ഞപ്പോൾ കുറച്ച് ശൈലികൾ, ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാത്തതുണ്ടാവും, അതാണ് പറയുന്നത്. ആലത്തൂർക്കാക്ക, ആശിച്ച് കാലം കഴിക്കുന്നവരെ നമ്മൾ ആലത്തൂർക്കാക്ക. പിന്നെ ആറാട്ട് കൊമ്പൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾ, വലിയ പ്രധാന അല്ലെങ്കിൽ പ്രധാനി എന്നൊക്കെ പറയുന്ന ആൾ. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റുക, അതായത് ഉണ്ണാൻ ഇലയിട്ടിട്ട് അതിൽ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇല ഇട്ടതാണ് പക്ഷെ എന്താണ് അത് അതിൽ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്താണ് ഒരാളോട് ചെയ്യുന്ന തെറ്റാണ്. അതുപോലെ തന്നെ ഇലവ് കാത്ത കിളി, ഫലമില്ലാത്ത കാത്തിരിപ്പ്. ഇലവ് കാത്ത കിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് വെറുതെ കാത്തിരിക്കുക. ഇല്ലത്തെ പൂച്ച, എവിടെയും പ്രവേശനം, അതായത് ഇല്ലത്തെ പൂച്ച പറഞ്ഞാൽ എവിടെ എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഒരു ഇത്. ഇഞ്ചി കടിക്കുക, ദേഷ്യപ്പെടുക, ഉണ്ട ചോറിൽ തല്ലിടുക, അതുപോലെ തന്നെ ഉലക്കമേൽ കിടക്കുക, ഉർവശി ചമയുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉപ്പ് കൂട്ടി തിന്നുക, അതൊക്കെ നമുക്ക് എന്താണ് അറിയുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഈ ഉർവശി ചമയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാണത്തിൽ ഉർവശി മഹാസുന്ദരി ആയതുകൊണ്ട് ആ ഒരു ഉർവശിയെ പോലെ അഭിനയിക്കുക എന്നുള്ളതാണ് ഉർവശി ചമയുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി കേട്, ഒരാളോട് ചെയ്തതിന് നന്ദി കാണിക്കുക, നന്ദി കേട്, അതായത് ഉപദ്രവിക്കുക. ഉണ്ട ചോറ് നന്നില്ലാതെന്നൊക്കെ പറഞ്ഞു, അതാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാടെണ്ണമുണ്ട്. കലക്കി കുടിക്കുക മുഴുവൻ, അതായത് പരീക്ഷകൾ അത് മുഴുവൻ കലക്കി കുടിച്ചിട്ടാണ് പോയത്, എന്നാൽ എല്ലാതും മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കണ്ണടക്കുക, അതായത് ചില തെറ്റുകൾക്ക് നേരെ നമ്മൾ കണ്ണടക്കണം എന്ന് പറയുന്നത്. പിന്നെ കണ്ണിൽ പൊടിയിടുക, കണ്ണിൽ മണ്ണിടുക, കണ്ണിലെ കരട്, കാനന ചന്ദ്രിക, കാനൽ ജലം, കിണറ്റിലെ തവള, കീരിയും പാമ്പും, കീറാമുട്ടി, കുതിര കയറുക, കുഴിയിലേക്ക് കാൽ നീട്ടുക, കുളം കോരുക, ഒക്കെ എന്താണ് എല്ലാതും എന്താണ് ഈ പറഞ്ഞതുപോലുള്ള ശൈലികളാണ്. അതിലിപ്പോൾ നമുക്ക് കണ്ണടക്കുകയും കണ്ണിൽ പൊടിയും കണ്ണിൽ മണ്ണിടുക ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കൺഫ്യൂഷൻ വരുന്നില്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഈ കാനന ചന്ദ്രികയും കാനൽ ജലം, അവർ രണ്ടും കാണാണ്ട് പഠിക്കണം. കാനന ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപയോഗ ശൂന്യമായത്. അതുപോലെ തന്നെ കാനൽ ജലം, തോന്നൽ മാത്രം, കാനൽ ജലം അതായത് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ, തോന്നൽ മാത്രമാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് കിണറ്റിലെ തവള, നമുക്കറിയാം ഈ കൂപമണ്ഡൂക് എന്നൊക്കെ, അതായത് ലോക പരിജ്ഞാനമുള്ള ആ കിണറാണ് വലിയ ലോകം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളെയാണ് നമ്മൾ കിണറ്റിലെ തവള എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയമുള്ള ശൈലികളാണ്. അതുപോലെ തന്നെ സിംഹാവലോകനം, സിംഹാവലോകനം എന്ന് പറഞ്ഞാൽ ആകെക്കൂടി നോക്കുക. സുഗ്രീവാജ്ഞ, ശതകം ചൊല്ലിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, ശവത്തിൽ കുത്തുക, ഏട് കെട്ടുക, അമരക്കാരൻ, വിഷകന്യക, കുംഭകോണം, തീപ്പെടുക, ഗോപി തൊടുക, ആനമുട്ട. അപ്പം അതൊക്കെ എന്താണ് കുറച്ച് ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശൈലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കണ്ടിട്ട് നമ്മൾ കേട്ട് പലരും കേട്ട് പരിചയമില്ലാത്ത, ചില ആൾക്കാർക്ക് മുഴുവൻ അറിയണ്ടാവും, ചിലർക്ക് എന്താണ് കുറച്ച് അറിയുന്നുണ്ടാകും, ചിലർ തീരെ കേട്ടുന്നില്ല. അപ്പോൾ തീരെ കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എന്താ പറയുക ശൈലികളാണ് ഇപ്പോൾ ഈ ഞാനീ സ്ക്രീനിൽ കാണുന്നത്. അത് കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യുക, പോസ്റ്റൊക്കെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ അറിയാത്തതായിട്ടുള്ളത് ഇപ്പോൾ സിംഹാവലോകനം ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവില്ല. ആകെ കൂടി മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിയിലാണ്. സുഗ്രീവാജ്ഞ, അലംഘനീയമായ കൽപ്പന, അതായത് ലംഘിക്കാൻ പറ്റാത്തത്, അതായത് ഒരിക്കലും കേൾക്കാതിരിക്കാൻ പറ്റാത്തത്, അതായത് എന്തായാലും കേട്ടേ പറ്റുള്ളൂ, ലംഘിക്കാൻ പറ്റാത്തതാണ് സുഗ്രീവാജ്ഞ. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക, ശതകം അതായത് ടെൻഷനൊക്കെ വിഷമിപ്പിക്കുക, ആകെ സങ്കടപ്പെടുത്തുക. അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, നാല് വരിയാണ് അല്ലേ, നാല് വരിയുള്ളതിനാണ് നമ്മൾ ശ്ലോകം എന്ന് പറഞ്ഞാൽ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കി പറയുക, വളരെ ഷോർട്ടാക്കി പറയുക. ശവത്തിൽ കുത്തുക എന്ന് പറഞ്ഞാൽ അവശനായ ആളുകൾ ഉപദ്രവിക്കുക. ഏട് കെട്ടുക, ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ പഠിത്ത അവസാനം, ഏട് എന്ന് പറഞ്ഞാൽ എഴുത്തിൽ പേപ്പറാണ്, അപ്പോൾ ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ പഠിത്ത അവസാനിപ്പിക്കുക. അടുത്തത് അമരക്കാരൻ അറിയാം നമുക്ക്. വിഷകന്യക, നാശകാരണി, വിഷകന്യക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിഷം ഉള്ളതാണ് അല്ലെങ്കിൽ നാശത്തിന് കാരണമായതാണ്. കുംഭകോണം, കുംഭകോണം അഴിമതി. തീപ്പെടുക എന്ന് പറഞ്ഞാൽ മരിക്കുക. അപ്പം തീപ്പെടുക എന്ന് പറഞ്ഞത് ഈ സാമൂതിരി, അതായത് കോഴിക്കോട് രാജവംശം പണ്ട് ഭരിച്ചിരുന്ന സാമൂതിരി കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും, സാമൂതിരി വീട്ടിൽ അല്ലെങ്കിൽ കോഴിക്കോട് രാജവംശത്തിലെ സാമൂതിരിയിലെ വിഭാഗത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു എന്നോ അന്തരിച്ചു എന്നോ നാട് നീങ്ങുന്നല്ല, തീപ്പെടുക എന്നാ പറയുക, തീപ്പെട്ടു. അപ്പോൾ ഇന്ന ഇന്ന സാമൂതിരി തീപ്പെട്ടു. സാമൂതിരി എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ പേരല്ല, ഒരുപാട് രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. അതായത് ഇപ്പോൾ എന്താണോ പേര് അതിൻ്റെ ബാക്കിൽ സാമൂതിരി എന്ന് ചേർക്കും.
അതാണ് സാമൂതിരി വംശം. അപ്പോൾ ഈ സാമൂതിരി വംശത്തിൽപ്പെടുന്ന ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതാണ് എന്ത്? തീപ്പിടുക എന്ന് പറയുന്നത്. അടുത്തത് ഗോപി തൊടുക. ഗോപി തൊടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഫലമാക്കുക. വിഫലമാക്കുക അതായത് ഇല്ലാണ്ടാക്കുക, അതായത് ഫലമില്ലാത്ത. ആന മുട്ടാന്നാണ് ഇല്ലാത്ത വസ്തു. ആനക്ക് മുട്ടിടും, ആന മുട്ടിടില്ല, അതുകൊണ്ട് ഇല്ലാത്ത വസ്തു. അടുത്തത് മണ്ണാൻ്റെ കഴുത, മഞ്ഞൾ പറിക്കുക, മുഖത്ത് കരി തേക്കുക, മുയൽക്കൊമ്പ്, വനരോദനം, സിംഹാവലോകനം, സുഗ്രീവാജ്ഞ, ശതകം ചൊല്ലിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, ശവത്തിൽ കുത്തുക, ഏടുകെട്ടുക. ഇതിൽ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് കഴിഞ്ഞതിൽ അതൊഴിവാക്കിയിട്ട് മണ്ണാൻ്റെ കഴുത. മണ്ണാൻ്റെ കഴുത എന്ന് പറഞ്ഞാൽ സ്വൈരം കെട്ട ഒരു ജീവിതം. മണ്ണാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പണ്ടുള്ള ഒരു ഒരു ജാതിയെ സൂചിപ്പിക്കുന്ന ഒരു, അതായത് ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്ന ആളുകളെ സൂചിപ്പിക്കുന്നതാണെന്ത്? ഇത് ഈ അലക്കിയൊക്കെ ഇടുന്ന ആളുകളാണ് തോന്നുന്നു, ഈ തുണിയൊക്കെ അലക്കുന്ന ആളുകൾ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവരുടെ കഴുതകളെ മണ്ണാൻ്റെ കഴുത എന്ന് പറഞ്ഞാൽ സ്വൈരില്ലാത്ത ജീവിത അവറ്റകളുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒരു എപ്പോഴും പണിയായിരിക്കും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അത് പറയുന്നത്, സ്വൈരം കെട്ടൊരു ജീവിതം. അടുത്തത് മഞ്ഞൾ പറിക്കുക, നാണിച്ചു പോവുക. മഞ്ഞൾ പറിക്കുക എന്ന് പറഞ്ഞാൽ നാണിച്ചു പോവുക. മുഖത്ത് കരി തേക്കുക, എൻ്റെ മുഖത്ത് കരിവാരി തേച്ചു പറഞ്ഞാൽ എന്താണ്? നാണക്കേടുണ്ടാക്കുക, അതായത് ആകെ നാണം കെടുത്തി എന്നുള്ള അവസ്ഥയിൽ. മുയൽക്കൊമ്പ്, ഇല്ലാത്ത വസ്തു, അതായത് മുയലിന് കൊമ്പുണ്ടോ, ഇല്ല, ഇല്ലാത്ത വസ്തു. വനരോധനം, നിഷ്പ്രയോജനമായ സങ്കടം പറച്ചിൽ. വനരോധനം എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ ഉള്ളിൽ കിടന്ന, അതായത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ഒച്ചമുള്ളിൽ ഉണ്ടാക്കി വലിയ കാര്യമുണ്ട്, ആരും കേൾക്കാല്ലേ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നിനെയാണ് നിഷ്പ്രയോജനമായ സങ്കടം. നമുക്ക് സങ്കടം എന്നെങ്കിൽ വെറുതെ ഇരുന്ന് പറയാതെ ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു വനരോധനാണത്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ സൈഡ് പറഞ്ഞാണ്. അടുത്തത് നെല്ലിപ്പടി കാണുക. അടിയ പഞ്ചായത്ത് പറയുക, പത്താം നമ്പർ, പള്ളിയറയിലെ കള്ളൻ, പമ്പരം ചുറ്റിക്കുക, പന്ത്രണ്ടാം മണിക്കൂർ, പാഷാണത്തിൽ കൃമി, പുസ്തകപ്പുഴു, പൂച്ചു തെളിയുക, ഭൈമീ കാമുകന്മാർ, മണ്ണാൻ്റെ കഴുത. ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. നെല്ലിപ്പടി കാണുക എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു പറഞ്ഞാൽ ഏറ്റവും അടിയിലെത്തി, ഏറ്റവും അടിയിൽ, അതായത് അടിയറ്റം കണ്ട, അത് അടിയിലറ്റം കണ്ടെന്ന്. പഞ്ചായത്ത് പറയുക, അതായത് മധ്യസ്ഥം വഹിക്കുക, അതായത് ഒരു കാര്യത്തിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ, നടുവിൽ നിൽക്കാൻ, ഒരു കാര്യക്കാരനാവുക എന്നുള്ള രീതിയിൽ എന്താണ് മധ്യസ്ഥം വഹിക്കുക. പത്താം നമ്പർ, പത്താം നമ്പർ പറഞ്ഞാൽ വളരെ ഗുണം കുറഞ്ഞാന്നുള്ളൊരു ശൈലിയുണ്ട്, പത്താം നമ്പർ പറഞ്ഞാൽ വളരെ ഗുണം കുറഞ്ഞത്. അടുത്തത് പള്ളിയറയിലെ കള്ളൻ, ഉന്നത സ്ഥാനങ്ങൾ, അതായത് പള്ളിയറ, പള്ളിയുറക്കം, പള്ളിയും പള്ളിക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പള്ളിയറ, പള്ളിയുറക്കം എന്ന് പറഞ്ഞാൽ രാജാവിനാണ്, അതാണ് പള്ളി എന്നൊക്കെ പറയുന്നത്. പള്ളിയുറക്കം, പള്ളി, പള്ളിയറ, പള്ളിയുറ, അതായത് രാജാവ് ചെയ്യുന്നതാണ്. അപ്പോൾ പള്ളിയറയിലെ കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവിൻ്റെ അടുത്ത് നിൽക്കുക, അതായത് ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കള്ളൻ. പമ്പരം ചുറ്റിക്കുക, അതായത് നമ്മൾ വട്ടം കറക്കുക, അല്ലെങ്കിൽ പരിഭ്രമിച്ച, നമ്മളെ പേടിപ്പിച്ച്, അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിച്ച് എന്താ ചെയ്യുക, കഷ്ടപ്പെടുത്തുക. പന്ത്രണ്ടാം മണിക്കൂർ, അവസാന നിമിഷം, ദ ലാസ്റ്റ് മോമെൻറ്റ്. പാഷാണത്തിൽ കൃമി, മഹാദുഷ്ടൻ. പാഷാണത്തിൽ കൃമി പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ടുള്ള ദുഷ്ടൻ, മഹാദുഷ്ടൻ. അടുത്തത് പുസ്തകപ്പുഴു, പ്രായോഗിക ജ്ഞാനം ഇല്ലാത്തവൻ, അതായത് വലിയ വിവരമൊന്നും ഇല്ലാത്ത ആൾ എന്നുള്ളത്. പുസ്തകപ്പുഴുവാണ്, അതായത് വെറുതെ പുസ്തകത്തിൽ കിടക്കണം, അത് വലിയ വിവരമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പുസ്തകം തിന്നുകൊണ്ടിരിക്കുന്ന. പൂച്ചു തെളിയുക, വാസ്തവം വെളിപ്പെടുക. പൂച്ചു തെളിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സത്യം പുറത്തു വരിക എന്നുള്ളത്. ഭൈമീ കാമുകന്മാർ, സ്ഥാനമോഹികൾ, അതായത് സ്ഥാനത്തെ മോഹിക്കുന്ന ആളുകൾ. മണ്ണാൻ്റെ കഴുത നേരത്തെ പറഞ്ഞത് സ്വൈര്യം കെട്ട ജീവിതം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മലയാളത്തിലെ എന്ത് ശൈലികൾ എന്നുള്ളതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ശൈലികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തിനേക്കാൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്ന ശൈലികൾ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുകളൊക്കെ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് എല്ലാ തരത്തിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു പെട്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റും. പല പല ശൈലി, ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ ശൈലികളിൽ പലതും എന്താണ് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തവയാണ്. ഇപ്പോൾ പൂച്ചു തെളിയുക, അതുപോലെ തന്നെ കാനൽ ചന്ദ്രിക, കാനൽ ജലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്, അതൊക്കെ കുറച്ച് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണാണ്ട് പഠിക്കുക. പക്ഷേ ഈ കാട് കയറുക, പിന്നെ അതുപോലെ തന്നെ എന്താണ് കുളം തോണ്ടുക, കുളം കോരുക, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമുക്ക് എന്താണ് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നമുക്കത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിച്ചാവും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്തത് മാത്രം കണ്ടെത്തി എഴുതി വെച്ചാൽ മതി, ബാക്കി നമുക്ക് വായിച്ചിട്ട് അത് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ച് വെച്ചാലോ മതിയാകും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമാണ് ഈ കാട് കയറുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോളൻ, രണ്ട് കുത്തിട്ടിട്ടതാ, ഇങ്ങനെ കണ്ടില്ല, രണ്ട് കുത്തിട്ടിട്ട് എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദമേത്? കേറ്റിൻ്റെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് കോളൻ എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണെന്നുള്ളത്. അതൊന്ന്, ഓപ്ഷൻ എ ഭിത്തിക, ഓപ്ഷൻ ബി വലയം, ഓപ്ഷൻ സി ശൃംഖല, ഓപ്ഷൻ ഡി വിക്ഷേപിണി. ഏതാണ് കോളൻ? ഏതാണ് എന്താണ് കോളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്ന് നോക്കാം. അതിന് മുൻപ് മലയാളത്തിലെ
ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കുറച്ച് ചിഹ്നങ്ങളേ ഉള്ളൂ, അത് പഠിച്ചു വെച്ചാൽ തന്നെ അതെന്താണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിന് മാർക്ക് സ്കോർ ചെയ്യാം. കുറച്ച് ചിഹ്നങ്ങളേ ഉള്ളൂ. മലയാളത്തിലെ ചിഹ്നങ്ങൾ നോക്കാം കേട്ടോ. വിശ്ലേഷം, വിശ്ലേഷം, വലയം, വലയം എന്നാണ് ബ്രാക്കറ്റ്, കോഷ്ടം, അതായത് ഇങ്ങനെ ചതുരത്തിലുള്ള ബ്രാക്കറ്റാണ് നമ്മൾ കോഷ്ടം എന്ന് പറയാം. ഭിത്തിക, രണ്ട് കുത്ത്, അതാണെന്ത് ഭിത്തിക. വര, ഒരു വര ഇടുന്നത് രേഖ, ഐഫൺ എന്ന് പറയുന്നത്. ഇതെന്താണ് വിക്ഷേപണി, നമ്മൾ ആശ്ചര്യ ചിഹ്നം അല്ലെങ്കിൽ എന്താ പറയുക ഈ അതിശയൊക്കെ വരുമ്പോൾ എന്താ ചിഹ്നമാണ് എന്ത് വിക്ഷേപണി എന്ന് പറയുന്നത്. ബിന്ദു, ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് പോയിന്റ്, അതായത് ഫുൾ സ്റ്റോപ്പ്. രോഹിണി, ബിന്ദുവിന് വേറൊരു പേരും വരും എന്ത് വിരാമം. വിരാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്ത് അല്ലെങ്കിൽ ബിന്ദുക്കെ വരുന്നത് രോഹിണി. ഇതാ ഇതാണ് രോഹിണി. അടുത്തത് അങ്കുശം, അങ്കുശം എന്ന് പറഞ്ഞാൽ എന്താണ് കോമ. ശൃംഖല, അതാണിത് ശൃംഖല. വര, കാകു, ചോദ്യചിഹ്നം. ചായ്വര, ചായ എടുക്കുന്നത്. ഉദ്ധരണി, താരിക, ശതമാനം, പൂർണ്ണവിരാമം. പൂർണ്ണവിരാമം തന്നെയാണ് ഈ ബിന്ദു അപ്പുറത്ത് കൊടുത്തുന്നുള്ളൂ, പൂർണ്ണവിരാമം. ഇനി ഈ അങ്കുശത്തിന് അതായത് നമ്മൾ കോമക്ക് വേറൊരു പേര് പറയുന്നത് അർദ്ധവിരാമം. അർദ്ധവിരാമം, അർദ്ധവിരാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അങ്കുശമാണ്. ഓക്കെ, വിശ്ലേഷം, വലയം, കോഷ്ടം, ഭിത്തിക, രേഖ, വിക്ഷേപിണി, ബിന്ദു, അങ്കുശം, ശൃംഖല, കാവ്. വിശ്ലേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു ഇതിലാക്കുന്നത്. അടുത്തത് വലയം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, കോഷ്ടം എന്ന് പറഞ്ഞാൽ സ്ക്വയറിലുള്ള ബ്രാക്കറ്റ്, ഭിത്തിക രണ്ട് കുത്ത്, രേഖ വര, അതുപോലെ തന്നെ വിക്ഷേപിണി ആശ്ചര്യചിഹ്നം, ബിന്ദു ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണവിരാമം അല്ലെങ്കിൽ വിരാമവും ഫുൾ സ്റ്റോപ്പ്, രോഹിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കുത്തും ഒരു കോമയും, അങ്കുശം എന്ന് പറഞ്ഞാൽ കോമ, അത് നമ്മൾ അർദ്ധവിരാമം എന്നും കൂടി പറയും, ശൃംഖല എന്ന് പറഞ്ഞാൽ വര, കാകു ചോദ്യചിഹ്നം, ചായ്വര എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു നിൽക്കുന്ന വര, ഉദ്ധരണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് രണ്ട് പൂച്ചമാനെന്നൊക്കെ ഇതില്ല നമ്മളത്. അടുത്തത് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശതമാനം, ശതമാനം നമ്മൾ സാധാരണ എത്ര ശതമാനം പേഴ്സൻറ്റേജ് കാണാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് പൂർണ്ണവിരാമം, പൂർണ്ണവിരാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുത്ത് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിലെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി മലയാളത്തിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിൽ ഇതിലേതാണ് ഇതിനുത്തരം ഭിത്തികയാണ്. ഇനി ഇതിൽ ഈ വലയം എന്ന് പറഞ്ഞാൽ ഏതാണ്, വലയം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. ശൃംഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വര, നമ്മൾ നേരത്തെ പറഞ്ഞു ശൃംഖലയിൽ കണ്ട്. വിക്ഷേപിണി ഏതാണ്, ഇതാണ് ഇതാണ് വിക്ഷേപിണി, അതായത് ആശ്ചര്യചിഹ്നം. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ആ ഒരു ചിഹ്നങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാർക്ക് വരും, ഒരു ചോദ്യം വരാൻ ഒരു മാർക്ക് ഉറപ്പാണ്. കാരണം ആ ചിഹ്നങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ, അതിനപ്പോൾ കാണിച്ചെന്ന ചിഹ്നങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഓപ്ഷൻ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വായിച്ച ഒരാൾക്ക് ഓപ്ഷൻ എന്നുള്ള എല്ലാ ചിഹ്നങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാത്ത അതിൽ ഞാൻ പറയാത്ത ഒരു പേര് പോലും ഈ ഓപ്ഷനിൽ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്ത് ഈ ഒരു ചിഹ്നങ്ങൾ എന്നുള്ള ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ചിഹ്നങ്ങൾ എന്നുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്, എന്താണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക, അതായത് ഒരു പ്രയോഗമാണ്. നമ്മളിപ്പോൾ നേരത്തെ ശൈലി പറഞ്ഞതുപോലെ തന്നെ പ്രയോഗങ്ങളും ശൈലികളും ഒരുമിച്ചാണ്, ഏറെക്കുറെ ശൈലികൾ അതേപോലെ തന്നെയാണ് പ്രയോഗങ്ങൾ. അപ്പോൾ ഈ പ്രയോഗ ശൈലികളൊക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് നോക്കൂ. ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, സ്വയം ആപത്ത് വരുത്തുക, ലക്ഷ്യം പിഴക്കുക, കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക. എന്താണ് നാല് ഓപ്ഷൻ കാണുമ്പോൾ ഇതിൽ ഏതാണെന്ന് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ് ഓപ്ഷൻ സി ആണ് അല്ലേ. ലക്ഷ്യം പിഴക്കുക, ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, അതൊരു ഓപ്ഷനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു അപകടമാണ്, അതായത് നമ്മൾ ചെയ്യാൻ വിചാരിച്ച പ്രവൃത്തി അല്ല അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് എന്താണ് അതൊരു ദുരന്തമാണ്. അപ്പോൾ എന്താണ് ബുദ്ധിമുട്ടാതെ ഒരു കാര്യം നേടുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവായ കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന. പക്ഷെ അതുകൊണ്ട് അതല്ല. സ്വയം ആപത്ത് വരുത്തുക, സ്വയം ആപത്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക നമുക്ക് സ്വയം ആപത്ത് വരുത്തുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ രണ്ടുവട്ടം ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു ഓപ്ഷൻ ശരിയാണല്ലാന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത്തെ ലക്ഷ്യം പിഴക്കുക, അതാണെങ്കിൽ നമുക്കവിടെ നോക്കി നിർത്താം. അടുത്തത് കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക, അതും എന്താണ് ശരിയല്ലാത്തൊരു ഓപ്ഷനാണ്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗം കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക. പക്ഷേ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നൊന്നും അധികം കേട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ നാലും ഒരേ പോലെ തോന്നും.
അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഒരു ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ നാല് ഓപ്ഷൻ ഒരേപോലെ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത രീതിയിൽ അതപ്പോൾ ഇത് കുറച്ചൊക്കെ എന്താണ് നമ്മൾ എന്താ പറയുക ഈ പ്രയോഗങ്ങളെ പറ്റി കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തരാം. നമ്മൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള വകുപ്പ് എന്തുണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഒരു അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ വേഗം സ്പീഡിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തത് കലാമാതൃക എന്ന സമസ്ത പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? കലാമാതൃക, കലയും മാതൃകയും, കലയാകുന്ന മാതൃക, കല പോലുള്ള മാതൃക, കലയുടെ മാതൃക, ഏതാണ്? ഇപ്പോൾ സമസ്തപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതിന് നടുവിൽ പ്രത്യയങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ൻ്റെ എന്നൊക്കെ പറയുന്നതാണ് എന്ത് പ്രത്യയം, അല്ലെങ്കിൽ ഉടേ എന്നൊക്കെ പറയണത് എന്ത് പ്രത്യയം. ഇപ്പോൾ അമ്മയുടെ സാരി നെയ്തുമ്പോൾ അമ്മ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാരി നെയ്തുമ്പോൾ അമ്മയും സാരി രണ്ടെണ്ണല്ലോ. അപ്പോൾ ഈ അമ്മ സാരി, അമ്മയ്ക്ക് സാരി ഉണ്ട് നമുക്ക് പറയണം. അപ്പോൾ അമ്മയുടെ എന്നുള്ള ഈ ഉടെ എന്നുള്ളത് നടുവിൽ ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ ഈ അമ്മയുടെ സാരി സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു രണ്ട് വേറെ വേറെയാണ്. ഇപ്പം നമ്മൾ അടിപിടി എന്ന് പറയും, അടിപിടി, അടിപിടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അടിയും പിടിയും എന്നുള്ളതാണ്. അടിയും പിടിയുമാണത് അടിപിടി. അപ്പോൾ ഈ അടിയും പിടിയും എന്നുള്ളതിന് ഈ അല്ലെങ്കിൽ യും എന്നുള്ള ചേർത്ത്, അപ്പോൾ അതിവിടെ ഉമ്മാണ്. ഈ എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഈ അടിയും പിടിയും എന്നുള്ളത് വിഗ്രഹിക്കുന്ന രൂപമാവുള്ളൂ. അടിപിടി എന്നുള്ളതിന് വിഗ്രഹിച്ചാൽ അടിയും പിടിയും എന്നാണ്. അപ്പോൾ അതേപോലെ ഈ കലാമാതൃക എന്നുള്ള ഒറ്റ സമസ്ത പദത്തെ എന്താണ് എങ്ങനെയാണ് അത് വിഗ്രഹിക്കുക, അതിന് മുറിച്ച് എഴുതൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വിഗ്രഹിച്ച് അതിനെ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കൽ എങ്ങനെയാണ്? കലയും മാതൃകയും ഒരു ശരിയല്ലാത്ത ഓപ്ഷൻ. കലയും കലാമാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടി നോക്കണം. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്നത് കലയാകുന്ന മാതൃക. കലാമാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല ഒരു മാതൃകയായി മാറുന്നതാണ് കലാമാതൃക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ചെറിയ നാടകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു കലാമാതൃകയാണ് പറയുക, അല്ലെങ്കിൽ ആ കല പോലുള്ള കലയാകുന്നൊരു മാതൃകയാണെന്ന് പറയാം, അല്ലെ, അതിനാണ് നമ്മൾ കലാമാതൃക എന്ന് പറയുന്നത്. അപ്പോൾ കലയാകുന്ന മാതൃക, കല പോലുള്ള മാതൃക എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിന് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്. കാരണം കലയാകുന്ന മാതൃകയാണോ കല പോലുള്ള മാതൃകയാണോ കലയുടെ മാതൃകയാണോ ഒന്നും നമുക്ക് അറിയില്ല. ഈ കലയും മാതൃകയെല്ലാം നമുക്ക് പെട്ടെന്ന് തിരിച്ചു. പക്ഷേ ലാസ്റ്റത്തെ ബി സി ഡി എന്നീ ഓപ്ഷൻസ് എന്താണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കലാമാതൃക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ഇത് കലയാകുന്ന മാതൃകയാവൂലേ. അല്ലാതെ ഇതിപ്പോൾ കലാമാതൃക എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇത് ഇങ്ങനെ അതിൻ്റെ മാതൃക എന്നല്ലേ പറയുക, അല്ലെങ്കിൽ കല പോലുള്ള മാതൃക എന്ന് പറഞ്ഞേക്കാട്ടും കുറച്ചും കൂടി അതിനെ സ്യൂട്ടായത് കലയാകുന്ന മാതൃക എന്നുള്ളതല്ലേ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ചെടുക്കണം. അപ്പോൾ വിഗ്രഹിക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ കലാമാതൃക എന്നുള്ളതിൻ്റെ അർത്ഥം അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കലയാകുന്ന മാതൃക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ കലയാകുന്ന മാതൃക എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉദാഹരണങ്ങൾ വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രീനിലേക്ക് നോക്കൂ, ഞാൻ കുറച്ചൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. കുറച്ച് ഉദാഹരണം, വളരെ കുറച്ച് ഷോർട്ടായിട്ടുള്ള, അപ്പോൾ ഇതേപോലത്തുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ കൂടെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അങ്ങനെ ആകുമ്പോഴത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ നോക്കൂ, പൂമണം പൂവിൻ്റെ മണം, നദിക്കര നദിയുടെ കര, ആനവാൽ ആനയുടെ വാൽ, മീൻ പിടിച്ചു മീനിനെ പിടിച്ചു, കൈമുട്ട് കയ്യിലെ മുട്ട്. ഇപ്പോൾ ഈ പൂമണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂവിൻ്റെ മണം എന്നുള്ളതാണ് ശരിക്കുള്ളത്. അപ്പോൾ കാരണം പൂമണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ പൂവിൻ്റെ ഒരു മണമാണ് നമ്മൾ പൂമണം എന്ന് പറയുക. അതായത് പൂവാകുന്ന മണമെന്നോ അല്ലെങ്കിൽ പൂ പോലുള്ള മണം എന്നൊന്നും പറയില്ല. എന്താണ് പൂമണം, നമ്മൾ മണത്തോക്കുമ്പോൾ പൂവിനൊരു മണം ഉണ്ട്, അപ്പോൾ അത് പൂവിൻ്റെ ഒരു മണം, അതാണ് പൂമണം. അപ്പോൾ നദിക്കര നദിയുടെ കര, അതേപോലെ ആനവാൽ ആനയുടെ വാലിനെയാണ് ആനവാൽ എന്ന് പറയുക. മീൻ പിടിച്ചു മീനിനെ പിടിച്ചു, കൈമുട്ട് കയ്യിലെ മുട്ട്. പിന്നെ അതുപോലെ ദേശസ്നേഹം ദേശത്തോടുള്ള സ്നേഹം, കഥാസന്ദർഭം കഥാസന്ദർഭം എന്നാൽ കഥക്കുള്ളിലുള്ള സന്ദർഭം, അല്ലെങ്കിൽ കഥയിലെ സന്ദർഭം, ശിക്ഷാവിധി ശിക്ഷയുടെ വിധി, മാങ്ങാക്കറി മാങ്ങയാൽ കറി, മാങ്ങക്കറി മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ കറി എന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന് നമുക്ക് ചോദിക്കാം. മാങ്ങയുടെ കറി എന്ന് പറഞ്ഞാൽ എന്താണ്, മാങ്ങ ആകുന്ന അല്ലെങ്കിൽ മാങ്ങയുടെ അല്ലെങ്കിൽ മാങ്ങയുടെ സ്വന്തം, നമ്മൾ മാങ്ങ സ്വന്തമായിട്ടല്ല മാങ്ങ കൊണ്ടൊരു കറി വെക്കുന്നതാണ്. അപ്പോൾ മാങ്ങയാൽ ഉണ്ടാക്കുന്ന കറി അല്ലെങ്കിൽ മാങ്ങയാൽ കറി എന്നാണ് കുറച്ചും കൂടി സ്യൂട്ടാവുന്നത്. മുഖഭാവം മുഖത്തിലെ ഭാവം, അതാണെന്ത് മുഖഭാവം, മുഖത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഭാവം, മുഖത്തിലെ ഭാവം മുഖഭാവം. ഓക്കെ, അതിനെയാണ് നമ്മൾ, അപ്പോൾ ഇത്തരത്തിൽ
വിഗ്രഹിക്കുക എന്ന് പറയുന്നതിൽ ഇത്തരത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പഠിക്കണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഈ കുറേ അർത്ഥങ്ങൾ, അതായത് നമ്മൾക്ക് ഈ ചിലപ്പോൾ ചിലതിൻ്റെയൊക്കെ അർത്ഥം, അപ്പോൾ പൂമണം എന്നതിൻ്റെ അർത്ഥം അറിയുന്നത് കൊണ്ടാണ് നമുക്കത് വിഗ്രഹിക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഒട്ടും അറിയാത്തൊരു ഏതെങ്കിലും ഒരു വാക്കെന്ന് അത് എന്താ സംഭവം എന്നറിയാണ്ട് അത് വിഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ പൂമണം പൂവോ മണമോ അറിയാത്ത ഒരാളാണെങ്കിൽ പൂമണം, അപ്പോൾ അതിപ്പോൾ എന്താ ഇത് സംഭവം എന്ന് നോക്കി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാക്കുകളുടെ അർത്ഥം കുറച്ച് നമുക്ക് അറിയണം. ഏറെക്കുറെ നിങ്ങൾക്ക് അറിയുന്ന ഇപ്പോൾ കലാമാതൃക പോലുള്ള എക്സാമ്പിളുകൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നമുക്ക് വിചാരിക്കാം. അല്ലാത്ത പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലുള്ള കുറേ ഉദാഹരണങ്ങൾ, പുറത്തുനിന്നുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തി അതിനെ അത് നോട്ട്സിലേക്ക് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളത് പഠിക്കണം. അത് മുഴുവൻ പഠിച്ചിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ചോദിക്കുന്ന വിചാരിച്ച് പോകരുത്. പ്രത്യേകിച്ച് വിഗ്രഹിക്കണം, അതൊക്കെ ഇഷ്ടമുള്ളത് അവർ ചോദിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേടി കൂടാണ്ട് പരീക്ഷ അപ്രോച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഉദാഹരണങ്ങളോട് കുറേ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് തിരിക്കേണ്ടത് എന്ത് ചെയ്യും, ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ബോധം നമുക്ക് വരും. അപ്പോൾ അങ്ങനെ പല ഉദാഹരണങ്ങളും സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനോട് പേടി കൂടാണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയയോട് കൂടിയിട്ട് ഈ ക്വസ്റ്റ്യനെ സമീപിക്കാം. അല്ലാണ്ട് ഇതൊന്നും കാണാണ്ട് പഠിച്ചിട്ട് പോയിട്ട് ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുക പോലുമില്ല, അത് ഉറപ്പാണ്. നമുക്ക് കുറച്ച് ഉദാഹരണം പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്താ ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അത് എങ്ങനെയാണ് ഇത് വരുന്നത്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിഗ്രഹിക്കുന്നുള്ള പോർഷൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കേ.